ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സാണ്. ഏതെല്ലാം തരത്തിലുള്ള ഡി സി ജനറേറ്റേഴ്സാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഡി സി ജനറേറ്റേഴ്സിനെ പൊതുവായിട്ട് തരംതിരിക്കുന്നത് ആർമേച്ചർ കോയിലും ഫീൽഡ് കോയിലും എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് അടുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി സി ജനറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആർമേച്ചർ കോയിലും ഫീൽഡ് കോയിലും വരുന്നതിനനുസരിച്ച്, അതായത് അതിൽ നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ് ആദ്യം പറയുന്നത്. എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്താണ് ഫീൽഡ് കോയിലേക്കും ആർമേച്ചർ കോയിലേക്കും വൈദ്യുതി കടത്തി വിടുന്നതിനാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർട്ട് പ്രകാരം ഡി സി ജനറേറ്റേഴ്സ് ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. അതായത് അവർ ആർമേച്ചർ കോയിലേക്ക് കറണ്ട് കൊടുക്കുന്നത് ഏത് വിധത്തിലാണ് എന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ ഡി സി ജനറേറ്റേഴ്സ് ആദ്യം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററുണ്ട്, സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററുണ്ട്. എന്താണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്നുള്ളത് നോക്കാം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി സി ജനറേറ്ററിൽ വച്ചിരിക്കുന്ന ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും വേറെ വേറെ സോഴ്സാണ് വരുന്നത്. അതായത് ആർമേച്ചറിൽ നമ്മൾ സോഴ്സൊന്നും കൊടുക്കുന്നില്ല, കാരണം ആർമേച്ചർ കറങ്ങി അതിൽ കറണ്ട് ഇൻഡ്യൂസായിട്ട് അത് നമ്മൾ ലോഡിലേക്ക് എടുക്കും. പക്ഷേ അങ്ങനെ ആർമേച്ചർ കറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കണം? അതിന് മുൻപേ അതിന് ആർമേച്ചർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ, ഒരു കാന്തിക വലയത്തിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പോൾ കാന്തിക വലയം കൊടുക്കുന്ന ആളാണ് ഡി സി സോഴ്സായിട്ട് വരുന്ന ഫീൽഡ് എക്സൈറ്റേഷൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് എക്സൈറ്റേഷൻ E1 E2 എന്ന് വരുന്ന ഫീൽഡ് എക്സൈറ്റേഷൻ, ഈ ചിത്രത്തിൽ കാണുന്ന E1 E2 എന്ന് വരുന്ന ഫീൽഡ് എക്സൈറ്റേഷൻ പുറത്തുനിന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന, അതായത് പുറത്തുനിന്ന് വേറെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് മുഖേനയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡി സി ബാറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ റെക്ടിഫൈഡ് AC റെക്ടിഫയർ ചെയ്തിട്ടുള്ള ഡി സി ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സോഴ്സ് ആയിരിക്കും നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് കൊടുക്കുന്നത്. മുഖ്യമായിട്ട് ഇത്ര മാത്രമാണ്. എന്ത് ചെയ്യണം? ആർമേച്ചർ കോയിലിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഡി സി എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഫീൽഡ് എക്സൈറ്റേഷൻ വരുന്നത്. പക്ഷേ ഇനി സെൽഫ് എക്സൈറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? സെൽഫ് എക്സൈറ്റഡ് നമ്മൾ മൂന്ന് തരത്തിലാണ് പറയുന്നത്. അതിൽ ഇപ്പോൾ രണ്ട് ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, സീരീസ് ആയിട്ടും ഷണ്ട് ആയിട്ടും. അപ്പോൾ ഫീൽഡ് എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഡി സി ജനറേറ്ററിൻ്റെ ആർമേച്ചർ തന്നെയാണ് ഫീൽഡ് എക്സൈറ്റേഷൻ കൊടുക്കുന്നത് എങ്കിൽ, അങ്ങനെ നിർമ്മിക്കുന്ന ഡി സി ജനറേറ്റേഴ്സിനെയാണ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിൽ മൂന്ന് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കാരണം നമുക്ക് ഫീൽഡ് എക്സൈറ്റേഷൻ ആർമേച്ചർ കോയിലിൻ്റെ കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ സീരീസും പാരലലും കൂടി ചേർന്നിട്ടും കണക്ട് ചെയ്യാം. അതാണ് കോമ്പൗണ്ട്. അതിനെ പറ്റി അടുത്ത് പറയാം. നമുക്കിപ്പോൾ സീരീസും ഷണ്ടും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സെൽഫ് എക്സൈറ്റഡിനെ മൂന്നെണ്ണം ആക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ നമുക്കതിൽ ആദ്യം സെൽഫ് എക്സൈറ്റഡിലെ സീരീസ് ജനറേറ്ററും ഷണ്ട് ജനറേറ്ററും എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ കോമ്പൗണ്ട് ജനറേറ്ററിൽ ആദ്യം സീരീസ് ജനറേറ്ററും ഷണ്ട് ജനറേറ്ററുമാണ് വരുന്നത്. സീരീസ് ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കോയിലിനോട് സീരീസ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ ഫീൽഡ് എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ D1 D2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് A1 A2 എന്ന് പറയുന്ന ആർമേച്ചർ കോയിലിൻ്റെ സീരീസിലായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആർമേച്ചറിൽ എത്രയാണോ കറണ്ട് വരുന്നത് അതേ കറണ്ട് തന്നെയായിരിക്കും ഈ ഫീൽഡിലൂടെ ഒഴുകുന്നത്, ഫീൽഡ് വൈൻഡിങ്ങിലൂടെ ഒഴുകുന്നത്. അത് തന്നെയായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ലോഡിലേക്ക് കിട്ടുന്നത്. പക്ഷേ ഷണ്ട് ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ കോയിലിന് ഡയറക്റ്റായിട്ട് പാരലലായിട്ടുള്ള രീതിയിലാണ് ഈ E1 E2 എന്ന് പറയുന്ന ഫീൽഡ് വൈൻഡിങ്ങുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫീൽഡ് വൈൻഡിങ്ങുകൾ ഷണ്ടും സീരീസും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഷണ്ട് ജനറേറ്ററിൻ്റെ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ, ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ള കനം കുറഞ്ഞിട്ടുള്ള കോപ്പർ വൈൻഡിങ്ങുകളായിരിക്കും. അതായത് കോപ്പർ ചുരുളുകളായിരിക്കും, കനം കുറഞ്ഞിട്ടുള്ള കോപ്പർ ചുരുളുകളായിരിക്കും. അതുമാത്രമല്ല അതിൽ വരുന്ന കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതുമായിരിക്കും. അപ്പോൾ
ഷണ്ട് ജനറേറ്ററിൽ കോപ്പർ ചുരുളുകൾ ഉപയോഗിക്കുന്നത്, ഫീൽഡ് വൈൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കോപ്പർ വൈൻഡിങ്സ് വളരെ തിന്നായിട്ടുള്ളതായിരിക്കും. സീരീസ് ജനറേറ്ററിൽ പക്ഷേ നേരെ തിരിച്ചാണ്. ആർമേച്ചർ കറണ്ട് തന്നെയാണ് സീരീസ് വൈൻഡിങ്ങിലൂടെ സീരീസ് ജനറേറ്ററിൽ പോകുന്നത്, ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പോകുന്നത്. അപ്പോൾ എന്ത് വേണം? ആർമേച്ചർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാല്യൂ കറണ്ടാണ്. അപ്പോൾ അതിനെ താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള തിക്നെസ്സിലുള്ള കനമുള്ള വയർ നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഡി വൺ ഡി ടു എന്നുള്ളത് കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരച്ചുള്ളത്. അതായത് അതിൻ്റെ വൈൻഡിങ്ങിൻ്റെ റേഡിയസ്, വയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ തിക്കുള്ളതായിരിക്കും. ഇനി കോമ്പൗണ്ട് ജനറേറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, കോമ്പൗണ്ട് ജനറേറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് തരത്തിലാണ്. കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമാണ് സീരീസും പാരലലുമായിട്ട് വരുന്നത്. അതായത് ഷണ്ടും സീരീസും ഒരേ രീതിയിൽ കണക്റ്റ് ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് ജനറേറ്റർ ആവുന്നത്. പക്ഷേ അത് നമുക്ക് രണ്ട് രീതിയിൽ കണക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അവരെ ലോങ് ഷണ്ടെന്നും ഷോർട്ട് ഷണ്ടെന്നും എന്തേത് വേർതിരിച്ച് വിളിക്കുന്നത്. ലോങ് ഷണ്ട് ആവുന്ന സമയത്ത് ഒരു സീരീസ് ആയിട്ട് വരുന്ന ജനറേറ്ററിൻ്റെ മുകളിൽ വേറെ ഒരു പാരലൽ എക്സൈറ്റേഷൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഷോർട്ട് ഷണ്ട് ആവുന്ന സമയത്തോ ഒരു പാരലലായിട്ട് വരുന്ന, അതായത് ഷണ്ടായിട്ട് വരുന്ന എക്സൈറ്റേഷൻ ജനറേറ്ററിൻ്റെ വൈൻഡിങ്ങിൽ വേറെ ഒരു സീരീസ് വൈൻഡിങ് കൂടെ കൊടുക്കുകയാണ്. ഇത്ര മാത്രമാണ് ഇതിൽ വരുന്ന വ്യത്യാസമുള്ളത്. പക്ഷേ ഫീൽഡ് വൈൻഡിങ്ങുകൾ ഇങ്ങനെ കണക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ആർമേച്ചർ തിരിയുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും മാറ്റം ഉണ്ടാവും. അപ്പോൾ ലോങ് ഷണ്ട് ജനറേറ്ററിൽ വരുന്നത് ഒരു സീരീസ് ജനറേറ്ററിൻ്റെ പാരലലായിട്ട് ഒരു ഷണ്ട് ഒരു വൈൻഡിങ് കണക്റ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലായിട്ട് വരുന്ന ഷണ്ടായിട്ട് വരുന്ന ഒരു ജനറേറ്ററിൻ്റെ കൂടെ ഒരു സീരീസ് വൈൻഡിങ് കണക്റ്റ് ചെയ്യുകയാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ലോഡിലേക്ക് കറണ്ട് പോകുന്നത്. ഇനി ഈ ഡിഫറൻഷ്യൽ ആൻഡ് ക്യുമുലേറ്റീവ് എന്നായിട്ട് കോമ്പൗണ്ട് ജനറേറ്ററിനെ വേറൊരു രീതിയിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ട് എന്നുള്ള ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ ആണ് വരുന്നത്. പക്ഷേ ഈ ക്ലാസിഫിക്കേഷൻ മുഖ്യമായിട്ട് വരുന്നത് എങ്ങനെയാണ് ഇവരുടെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വരുന്ന നെറ്റ് ഫ്ലക്സ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് പുറത്ത് വരും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഫറൻഷ്യലായിട്ടും ഒന്ന് ക്യുമുലേറ്റീവായിട്ടും. ഡിഫറൻഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണക്റ്റ് ചെയ്തിരിക്കുന്ന ഈ രീതിയിൽ ലോങ് ഷണ്ട് ആയാലും ഷോർട്ട് ഷണ്ട് ആയാലും ഈ കണക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ വൈൻഡിങ്ങുകൾ നമുക്ക് രണ്ട് പാറ്റേണിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ രീതി ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻഡിങ്ങുകളിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സുകളുടെ തുക എന്ന് പറയുന്നത് ഒരു വൈൻഡിങ്ങിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറവായിരിക്കും. അതായത് അവിടെ മാഗ്നറ്റിക് ഫീൽഡുകൾ ഓപ്പോസിംഗ് ആയിരിക്കും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഫ്ലക്സ് എന്ത് വരും? ഔട്ട്പുട്ടിൽ വരുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ വാല്യൂ ആയിരിക്കും. നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എഫക്റ്റ് ആയി റിഡ്യൂസിങ് എഫക്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. ഇനി ക്യുമുലേറ്റീവായിട്ട് വരുന്നതിലോ മാഗ്നറ്റിക് ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന ഫ്ലക്സ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫ്ലക്സ് വാല്യൂം ഒരേ ദിശയിലായിരിക്കും, ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അവരുടെ സം എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ തുക എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ വാല്യൂ ആണ് വരിക. അതുകൊണ്ട് തന്നെ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിലും സെയിം ആയതുകൊണ്ട് അവരുടെ എഫക്റ്റ് എന്ന് പറഞ്ഞത് ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുക, അതായത് കുറച്ചുകൂടെ വലുതായിട്ട് വരും. അത്രയാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്യുമുലേറ്റീവ് ഷോർട്ട് ഷണ്ടും ഡിഫറൻഷ്യൽ ഷോർട്ട് ഷണ്ടും തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഈ രണ്ട് വൈൻഡിങ്ങുകളിൽ നിന്നുള്ള ഡയറക്ഷൻ ഫീൽഡ് വൈൻഡിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഈ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം മാഗ്നറ്റിക് ഫീൽഡുകൾ രണ്ടും ഒരേ ദിശയിലാണ് വരുന്നത്, ഏതിൽ? ക്യുമുലേറ്റീവ് ഷോർട്ട് ഷണ്ട് ആവുന്ന സമയത്ത്. പക്ഷേ ഡിഫറൻഷ്യൽ ഷോർട്ട് ഷണ്ട് ആവുന്ന സമയത്ത് എന്താണ് വരുന്നത്? വൈൻഡിങ്ങുകൾ അതേപോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സാണ്. അതുപോലെ തന്നെയാണ് ക്യുമുലേറ്റീവ് ലോങ് ഷണ്ടും ക്യുമുലേറ്റീവ് ഷോർട്ട് ഷണ്ടും വരുന്നത്. താങ്ക് യു.